ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എയർക്രാഫ്റ്റിൻ്റെ എക്സ്റ്റീരിയർ ലൈറ്റിങ്ങിനെ പറ്റിയിട്ട് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണാം. എയർക്രാഫ്റ്റിൻ്റെ എക്സ്റ്റീരിയർ അഥവാ പുറത്തുള്ള ലൈറ്റുകളെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ലൈറ്റുകളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് പൈലറ്റ്സാണ്. കോക്ക്പിറ്റിൽ നിന്നുമാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഓഫ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും കോക്ക്പിറ്റിൽ നിന്നുമാണ്. അതുപോലെ ഈ ലൈറ്റുകളെല്ലാം എയർക്രാഫ്റ്റിൽ കൊടുത്തിരിക്കുന്നത് എയർക്രാഫ്റ്റിനെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാനും അതുപോലെ അങ്ങനെ സേഫായിട്ടുള്ളൊരു ഓപ്പറേഷൻസിന് നടത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു ലൈറ്റ്സ് എല്ലാം തന്നെ എയർക്രാഫ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഈ ലൈറ്റ്സ് എന്ന് നോക്കാം. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് പൊസിഷൻ ലൈറ്റിനെ പറ്റിയിട്ടാണ്. പൊസിഷൻ ലൈറ്റ് അഥവാ നാവിഗേഷൻ ലൈറ്റ് യൂസ് ചെയ്യുന്നത് മറ്റുള്ള എയർക്രാഫ്റ്റുകളുടെ പൊസിഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു എയർക്രാഫ്റ്റിന് രണ്ട് പൊസിഷൻ ലൈറ്റാണുള്ളത്. ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും. ലെഫ്റ്റ് സൈഡിലുള്ളത് എപ്പോഴും റെഡ് ലൈറ്റും റൈറ്റ് സൈഡിലുള്ളത് എപ്പോഴും ഗ്രീൻ ലൈറ്റുമാണ്. ഈ രണ്ട് ലൈറ്റുകളും വിങ് ടിപ്പിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ ടെയിലിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വൈറ്റ് ലൈറ്റും കാണാൻ സാധിക്കും. ഈ മൂന്ന് ലൈറ്റുകളും സ്റ്റെഡി ലൈറ്റ്സ് ആണ്. അതായത് ഫ്ലാഷിംഗ് ലൈറ്റ്സ് ഒന്നുമല്ല, കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു എയർക്രാഫ്റ്റിൽ പവർ ഉള്ള സമയത്തെല്ലാം തന്നെ ഈ ഒരു ലൈറ്റ് ഓൺ ആയിരിക്കും. ഞാൻ പറഞ്ഞു, ഒരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള എയർക്രാഫ്റ്റുകളുടെ പൊസിഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ആണ് ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റിന് പൊസിഷൻ ലൈറ്റ് എന്നുള്ള പേരും കൂടെ കിട്ടിയത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ടാക്സി ലൈറ്റിനെ പറ്റിയിട്ടാണ്. ടാക്സി ലൈറ്റ് യൂഷ്വലി കാണാൻ സാധിക്കുക നോസ് ഗിയറിലാണ്. ഈ ഒരു ടാക്സി ലൈറ്റ് പേര് പോലെ തന്നെ എയർക്രാഫ്റ്റ് ടാക്സി ചെയ്ത് പോകുന്ന സമയത്ത് കൂടുതൽ വിസിബിലിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി എപ്പോഴും പൈലറ്റ്സിന് സേഫായിട്ട് ടാക്സി വേയിലൂടെ റൺവേയിലേക്കും അതുപോലെ തിരിച്ച് ഗേറ്റിലേക്കും വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈറ്റാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തതാണ് ലാൻഡിംഗ് ലൈറ്റ്സ്. ലാൻഡിംഗ് ലൈറ്റ്സ് ആണ് ഒരു എയർക്രാഫ്റ്റിൻ്റെ ഏറ്റവും വലുതും അതുപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റും. നമുക്ക് കാണാൻ സാധിക്കുക വിങ്സിലും അതുപോലെ നോസ് ലാൻഡിംഗ് ഗിയറിലുമാണ്. ചില സമയത്ത് ഈ ഒരു നോസ് ലാൻഡിംഗ് ഗിയറിൻ്റെ അടുത്തുള്ള ലാൻഡിംഗ് ലൈറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ലോ വിസിബിലിറ്റി ഉള്ള സമയത്താണ് അല്ലെങ്കിൽ ഇപ്പോൾ നൈറ്റ് ലാൻഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് ലൈറ്റ്സും അവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ലാൻഡിംഗ് ലൈറ്റിൻ്റെ പ്രത്യേകത. അടുത്തതാണ് വിങ് ലൈറ്റ്. എയർക്രാഫ്റ്റ് ഫ്യൂസലാജിൽ വിങ്ങിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു ലൈറ്റ് വരുന്നത്. ഈ ഒരു ലൈറ്റ് ഇലൂമിനേറ്റ് ചെയ്യുന്നത് എൻജിൻ്റെ മുൻഭാഗത്തെയും അതുപോലെ വിങ്ങിനെയുമാണ്. ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യുന്നത് കൂടുതൽ സമയത്തും വിങ്ങിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, ഐസിങ് ഉണ്ടോ, അതുപോലെ സ്നോ ഉണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതാണ് ആൻറ്റി കൊലീഷൻ ലൈറ്റ്. ഈ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുക എയർക്രാഫ്റ്റിൻ്റെ മുകളിലും താഴെയുമായിട്ടാണ്. ഇത് വളരെ ബ്രൈറ്റ് റെഡ് കളറിലുള്ള ഫ്ലാഷിംഗ് ലൈറ്റാണ്. ഫ്ലാഷിംഗ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പം ഈ ഒരു എയർക്രാഫ്റ്റ് സ്പോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുമാത്രമല്ല ഈ ഒരു എയർക്രാഫ്റ്റ് കൂടുതൽ വിസിബിൾ ആക്കാനും കൂടെ ഈ ഒരു ലൈറ്റ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ ഒരു പൈലറ്റ്സ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ലൈറ്റ് ഓണാക്കും. ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻജിൻ ഓഫാക്കി പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ലൈറ്റ് അവർ ഓഫാക്കുകയും ചെയ്യും. ഈ ഒരു ലൈറ്റ് ഓൺ ആയിരിക്കുന്ന സമയത്ത് ഗ്രൗണ്ട് ക്രൂ ഒന്നും തന്നെ ഈ ഒരു എയർക്രാഫ്റ്റിനെ അപ്രോച്ച് ചെയ്യാറില്ല. അടുത്തതാണ് ആൻറ്റി കൊലീഷൻ സ്ട്രോബ് ലൈറ്റ്. ഈ ലൈറ്റ്സ് വിങ് ടിപ്പിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. വൈറ്റ് കളറിലുള്ള ഫ്ലാഷിംഗ് ലൈറ്റാണിത്. ഈ ഒരു ലൈറ്റ് കാരണം രാത്രി കാലങ്ങളിലൊക്കെ ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റുകളെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് വിസിബിൾ ആയിരിക്കും ഈ ഒരു എയർക്രാഫ്റ്റുകൾ രാത്രി സമയത്ത് ഫ്ലൈ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് ഭയങ്കര ബ്രൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ റൺവേയിലേക്ക് കയറി കഴിഞ്ഞിട്ട് ടേക്ക് ഓഫിന് തൊട്ട് മുൻപായിരിക്കും ഈ ഒരു ലൈറ്റ് പൈലറ്റ്സ് ഓണാക്കുന്നത്. അതുപോലെ ലാൻഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ലൈറ്റ് അവർ ഓഫാക്കുകയും ചെയ്യും. കാരണം ടാക്സി വേയിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ ലൈറ്റ് മറ്റ് എയർക്രാഫ്റ്റുകളിലെ പൈലറ്റുകൾക്ക് ചിലപ്പോൾ ഒരു ഡിസ്ട്രാക്ഷനായി മാറിയേക്കാം. അതുകൊണ്ടാണ് അവർ ഈ ഒരു ലൈറ്റ് ഈ ഒരു ടേക്ക് ഓഫിന് തൊട്ട് മുൻപും അതുപോലെ തന്നെ ലാൻഡിങ്ങിന് തൊട്ട് കഴിഞ്ഞിട്ടും ഇവർ ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യുന്നത്. അടുത്തതാണ് ലോഗോ ലൈറ്റ്സ്. ഇതിരിക്കുന്നത് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറിലാണ്. ടെയിൽ സൈഡിനെയാണ് ഈ ഒരു ലൈറ്റ് ഇലുമിനേറ്റ് ചെയ്യുന്നത്. ഇത് കൂടുതലും പേര് പോലെ തന്നെ എയർക്രാഫ്റ്റിൻ്റെ ലോഗോ ഒന്ന് ഇലുമിനേറ്റ് ചെയ്ത് കാണിക്കാൻ അല്ലെങ്കിൽ വളരെ വിസിബിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യുന്നത്. ടാക്സി വേയിലൂടെ പോകുന്ന എയർക്രാഫ്റ്റുകളെ ഗ്രൗണ്ട് കൺട്രോളേഴ്സും ഈ ഒരു ലോഗോ ലൈറ്റ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. അടുത്തതാണ് വീൽ വെൽ ലൈറ്റ്.
ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യുന്നത് നോസ് ലാൻഡിംഗ് ഗിയറിന് താഴെയുള്ള ഭാഗങ്ങളൊന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യൂഷ്വലി എൻജിനീയറിംഗ് സ്റ്റാഫും അതുപോലെ തന്നെ പൈലറ്റ്സും വോക്ക് അറൗണ്ട് നടത്തുന്ന സമയത്ത്, എയർക്രാഫ്റ്റിന് ചുറ്റും ഒന്ന് നടന്ന് ആ ഒരു എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്താണ് ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലൈറ്റ് എൻജിനീയറിംഗ് ആൾക്കാർക്കും ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണ് ഈ ഒരു വീൽവെൽ ലൈറ്റ്. അപ്പോൾ ഇത്രയും ലൈറ്റുകളാണ് എയർക്രാഫ്റ്റിൻ്റെ എക്സ്റ്റീരിയർ സൈഡ് അഥവാ പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി ഒരു അടുത്ത വീഡിയോ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് റൺവേ ലൈറ്റ്സിനെ പറ്റിയിട്ടുള്ളതാണ്. അതും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും കോക്ക്പിറ്റിൽ നിന്നും പൈലറ്റ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് പറയണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.